ഹായ് വേഴ്സ്, വെൽക്കം ടു കാർ ഡാർവിൻ. ഓരോ ദിവസവും വാഹന ലോകത്തുണ്ടാകുന്ന എല്ലാ പുതിയ അപ്ഡേറ്റുകളും എല്ലാ പുതിയ ലോഞ്ചുകളും അപ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഈ ലോഞ്ചുകളും ന്യൂസുകളൊക്കെ മിസ്സായി പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ സ്കൂട്ടറുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഗിയർലെസ് വണ്ടികൾ ആളുകൾ കൂടുതലായി മേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയിക്കൊണ്ടിരുന്നത് ബൈക്കുകളാണെങ്കിൽ ഇപ്പോൾ സ്കൂട്ടറുകളും ബൈക്കുകളുടെ ഒപ്പം എത്താറായിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ബൈക്കുകളുടെ എണ്ണത്തേക്കാൾ സ്കൂട്ടറുകളാകും ഇന്ത്യയിലെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ബൈക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്കൂട്ടറുകൾക്ക് കുറച്ചുകൂടെ മൈലേജ് കുറവായിരിക്കും. ഇതാണ് പലരെയും സ്കൂട്ടർ മേടിക്കാനായി പിന്നോട്ടടുപ്പിക്കുന്നത്. എന്നാൽ ഹോണ്ട ജപ്പാനിൽ പുതിയൊരു സ്കൂട്ടർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഒരു എക്സിസ്റ്റിംഗ് മോഡൽ തന്നെയായിരുന്നു ഈ സ്കൂട്ടർ. അതിൻ്റെ 2022 വേർഷനാണ് ഹോണ്ട ഇപ്പോൾ ജപ്പാനിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേര് ഹോണ്ട ഗൗറോണോ എന്നാണ്. ഈ സ്കൂട്ടർ നമ്മൾ ഇന്ത്യയിൽ കണ്ടുശീലിച്ച ഒരു സ്കൂട്ടർ അല്ല. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. 1 ലിറ്റർ പെട്രോളിൽ 80 കിലോമീറ്റർ ഈ വണ്ടി ഓടുമെന്നാണ് ഹോണ്ട പറയുന്നത്. ഇന്ത്യയിൽ കിട്ടുന്ന ബാക്കിയുള്ള സ്കൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതേതാണ്ട് 2 ഇരട്ടിയോളം മൈലേജാണ് ഈ വണ്ടി തരുന്നത്. പെട്രോളിനൊക്കെ ഇത്രയും വിലയുള്ള സമയത്ത് ഇങ്ങനൊരു വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ വലിയ കാര്യം തന്നെയായിരിക്കും. ഒരു റെട്രോ ഡിസൈനിലാണ് ഈ സ്കൂട്ടർ വന്നിരിക്കുന്നത്. പിന്നെ വളരെ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഹോണ്ട ഈ സ്കൂട്ടറിന് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ തന്നെ നല്ല റെട്രോ ആയിട്ടുള്ളൊരു റൗണ്ട് ഷേപ്പിലൊരു ഹാലോജൻ ഹെഡ്ലാമ്പ്സാണ് ഹോണ്ട ഇതിന് കൊടുത്തേക്കുന്നത്. അനലോഗ് മീറ്റർ കൺസോളാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അത് തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൂടെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പറയത്തക്ക ഫീച്ചേഴ്സൊന്നും വണ്ടിയിൽ കൊടുത്തിട്ടില്ല. ഒരു ആഡംബരം എന്ന് പറയാനായിട്ട് ഒരു 12 വോൾട്ടിൻ്റെ USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ടെലിസ്കോപ്പിക് ഫോർക്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിലാണെങ്കിൽ 2 റിയർ സ്പ്രിങ്സാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്സ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. 720 mm സീറ്റ് ഹൈറ്റാണ് വണ്ടിക്കുള്ളത്. ഏകദേശം 4.5 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ 80 കിലോമീറ്റർ മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഏകദേശം 350 കിലോമീറ്ററോളം റേഞ്ചും ഉണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത്. ഈ വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇന്ത്യക്കാർക്ക് ഏറ്റവും വലിയ ആശ്ചര്യത്തോടെ കാണുന്ന ഒരു ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു ചെറിയ 50 cc എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 4.5 PS മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 4.1 N ടോർക്കുമാണ്. മൈലേജ് കൊണ്ട് നമുക്ക് ഈ വണ്ടിയോട് ഇഷ്ടം തോന്നുമെങ്കിലും ഈ വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്ര ഇഷ്ടം തോന്നത്തില്ല. കാരണം ഇന്ത്യ പോലൊരു മാർക്കറ്റിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചോളം സ്കൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു വാഹനം മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്കുള്ള ഗ്യാസ് കുറ്റിയും അരിച്ചാക്കും, ചെറിയ കടയൊക്കെ ഉള്ളവരാണെങ്കിൽ കടയിൽ സാധനം എടുക്കാൻ പോകാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ് പലർക്കും സ്കൂട്ടർ. ബൈക്കുകളെ അപേക്ഷിച്ച് സ്കൂട്ടറുകൾ വാങ്ങാനുള്ള കാര്യം തന്നെ അതാണ്. സ്കൂട്ടറുകളുടെ ആ ഒരു പ്രാക്ടിക്കാലിറ്റിയാണ്. ഫ്രണ്ടിലും ഒക്കെ ഒരു നമുക്ക് ഒരുപാട് സാധനങ്ങൾ വയ്ക്കാൻ പറ്റുമെന്നും ആ പരന്ന സീറ്റ് ആയതുകൊണ്ട് ബാക്കിലും സാധനങ്ങൾ വയ്ക്കാൻ പറ്റും, കംഫോർട്ടായിട്ട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് ഇന്ത്യയിൽ ബൈക്കുകളെക്കാളും കൂടുതൽ സ്കൂട്ടർ വിറ്റുപോകുന്നതെന്നാണ് തോന്നുന്നത്. ആ പവറിൽ മാത്രമല്ല കുറവ്, വണ്ടിയുടെ വലിപ്പത്തിലും കുറവാണ്. ചെറിയ വളരെ ചെറിയൊരു വണ്ടിയാണ്. ഒരാൾക്ക് സുഖമായിട്ടിരുന്ന് പോകാം, രണ്ട് പേരൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞെരുങ്ങി ഞെങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ് വണ്ടിയുടെ വലിപ്പം എന്ന് പറയുന്നത്. ജപ്പാനിലെ ആളുകൾ സിറ്റിയിലൊക്കെ ഓടിക്കാനും ചെറിയൊരു ഗ്രോസറി ഷോപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു കുഞ്ഞ് സ്കൂട്ടറാണ്. എന്തായാലും ഈ വണ്ടി ഇപ്പോൾ ജപ്പാനിൽ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ജപ്പാനിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഈ വണ്ടി ലോഞ്ച് ചെയ്തിട്ടില്ല പുതിയ ഈ 2022 വേർഷൻ. പിന്നെ വേറൊരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഈ പവർ കുറഞ്ഞ കുഞ്ഞ് ചെറിയ സ്കൂട്ടറിൻ്റെ വില തന്നെയാണ്. ഏകദേശം ഇന്ത്യൻ മണി 1,34,000 രൂപയോളമാണ് ഈ വണ്ടിയുടെ വിലയെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനൽ കാണുന്നത് 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.